വിവിധ യുദ്ധങ്ങളിൽ രാജ്യത്തിനായി പോരാടി വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരമർപ്പിക്കുകയാണ് കോഴിക്കോട് നയൻ കേരള ഗേൾസ് ബറ്റാലിയൻ NCCയിലെ സൈനികർ. ധീരസൈനികരുടെ വീടുകളിലെത്തിയാണ് ആദരവ് നൽകുന്നത്. ഓരോ യുദ്ധങ്ങളിലും രാജ്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ധീരന്മാർ നിരവധിയാണ്. ആ ധീര ജവാന്മാരുടെ സ്മരണയ്ക്കു മുന്നിൽ ആദരവർപ്പിക്കാനെത്തുകയാണ് പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പ് പതിച്ച ഫലകവുമായി സൈനികർ. ധീരജവാന്മാരുടെ വീടുകളിലെത്തി ബന്ധുക്കൾക്കാണ് ഫലകം കൈമാറുന്നത്. കോഴിക്കോട് നയൻ കേരള ഗേൾസ് ബറ്റാലിയൻ NCCയിലെ സൈനികരാണ് ആദരവുമായി ധീരസൈനികരുടെ ബന്ധുക്കൾക്കടുത്തെത്തുന്നത്. ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ മാത്രം 38 ധീരജവാന്മാരുടെ കുടുംബങ്ങൾക്കാണ് രാജ്യത്തിന്റെ ആദരവ് നൽകുന്നത്. 1962 യുദ്ധത്തിൽ വീരചരമം വരിച്ച പൂവാട്ടുപറമ്പ് കേളിയിലെ പി അപ്പുവിന്റെ കുടുംബത്തിനാണ് ആദ്യം സ്നേഹാദരമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മക്കളായ KM പ്രകാശൻ, KM ദ്രൗപദി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. 2003 ജൂൺ മാസം കാശ്മീരിൽ ആർമി ക്യാമ്പ് ആക്രമിച്ച തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മാവൂർ കണ്ണിപ്പറമ്പിലെ PK സുനിൽകുമാറിനുള്ള രാജ്യത്തിന്റെ സ്നേഹാദരവ് കുടുംബത്തിന് കൈമാറി. ധീരജവാന്റെ പിതാവ് പഴയംകുന്ന് ഗോപാലകൃഷ്ണൻ നായർ, മാതാവ് ശാരദ എന്നിവർ ഏറ്റുവാങ്ങി. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച നായിക് സുബേദാർ എം മോഹൻദാസിനുള്ള സ്നേഹാദരവ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറി. ഭാര്യ രമണി, മകനായ അരുൺ മോഹൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. നയൻ കേരള ഗേൾസ് ബറ്റാലിയൻ NCCയിലെ സുബേദാർ മേജർ ഗുലാബ് ഹുസൈൻ, സിവിൽ സ്റ്റാഫ്മാരായ PM മനുകുമാർ, UK ബിജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മാവൂർ.